നമസ്കാരം. ഈ ഫോട്ടോ കണ്ടല്ലോ, കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ ഇട്ടൊരു പോസ്റ്റാണ്, വി വി രാജേഷുമായിട്ട് കുശല സംഭാഷണം നടത്തുന്നു എന്നുള്ള കാര്യം. എന്തൊരു പരിഹാസമാണ് ആ ഫോട്ടോയിൽ. കുറച്ചെങ്കിലും വി വി രാജേഷ് ആ ഫോട്ടോ കണ്ടിട്ട് അദ്ദേഹത്തിൽ ഈ പൊതുജനങ്ങളെ നേരിടാനായിട്ട് ഒളുപ്പ് തോന്നുന്നില്ലെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയേ ഉള്ളൂ ബി ജെ പി നേതാക്കന്മാർ. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സുപ്രീംകോടതിയുടെ ഒരു പരാമർശം പുറത്തു വന്നപ്പോൾ മന്ത്രി രാജിവെക്കണം, അതായത് വി ശിവൻകുട്ടി പൊതുമുതൽ നശിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട് രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലും പോരാത്തതിന് സെക്രട്ടേറിയറിന്റെ ഫ്രണ്ടിലൊക്കെ സമര കോലാഹലം നടത്തിയതിന്റെ കൂട്ടത്തിൽ ഒരു ഗീർവാണമായി ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വി വി രാജേഷ് അടിച്ചൊരു ഡയലോഗ് ഉണ്ട്. നിയമമണ്ഡലത്തിൽ വി ശിവൻകുട്ടിയെ കാലുകുത്തിക്കില്ല. കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിക്കിടയിൽ വി വി രാജേഷിനെ നേരിട്ട് കണ്ടപ്പോൾ കുശലാന്വേഷണം നടത്തിയതിനു ശേഷം ഈ കാലുകുത്തിക്കോ എന്നൊക്കെ പറഞ്ഞ കാര്യം എന്തായി എന്ന് ചോദിച്ചതായിട്ട് വേണം ആ ഫോട്ടോ കാണുമ്പോൾ തോന്നുന്നു. എന്തായി കാലുകുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നു എന്തായി? അല്ല, ഞാൻ വെറുതെ ഒരു ഡയലോഗ് അടിച്ചാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആ സന്ദർഭോചിതമായി അങ്ങ് രക്ഷപ്പെട്ടു പോയി എന്ന് തോന്നുന്നു. എന്നിരുന്നാലും കൂടി ഇതൊക്കെയാണ് ബി ജെ പി നേതാക്കന്മാർ. വിടുവായത്തനം, വാചകമടി, ഒരു കാര്യത്തിനും അവരുടെ ഈ വർത്തമാനത്തിനപ്പുറം ഒന്നും നടക്കാൻ പോകുന്നില്ല. ജനങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കണം. ഒരു ഘട്ടത്തിൽ പ്രവർത്തകരെ ആവേശം കൊള്ളിക്കാനോ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ അച്ചടിച്ച് വരാനോ ഡയലോഗ് അടിക്കും, ഒരു കാര്യമില്ല, ഒന്നും സംഭവിക്കില്ല. ഈ ഡയലോഗ് അടി മാത്രമേ ഉള്ളൂ എന്നതിൻ്റെ തെളിവാണ് ഈ പറഞ്ഞ സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തിൻ്റെ ആവശ്യമാണ്? വി വി രാജേഷിനെ പോലൊരു ഉത്തരവാദിത്തപ്പെട്ടൊരു ജനപ്രതിനിധി, അതായത് ഇപ്പോൾ കോർപ്പറേഷനിൽ പൂജപ്രതിനിന്ന് ജയിച്ചു കയറിയിരിക്കുന്ന വാർഡ് മെമ്പറാണ് അദ്ദേഹത്തെ പോലൊരു വ്യക്തി, എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരു വാചകം പഠിക്കുന്നത്? അതായത് സ്വന്തം മണ്ഡലത്തിൽ മന്ത്രിയെ കാലുകുത്തിക്കില്ല. വി വി രാജേഷ് ആരാണ് കാലുകുത്താതിരിക്കാനായിട്ട്? ഈ പണ്ടത്തെ കാലഘട്ടത്തിൽ പറയും പോലെ ഇനിയിപ്പോൾ അളന്നെടുത്തു കഴിഞ്ഞാൽ മഹാബലിയെ പോലെ തല കാണിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ് വി വി രാജേഷിന് വന്നിരിക്കുന്നത്. ഇനി എന്നെ വേണമെങ്കിൽ ചവിട്ടി താഴ്ത്തിക്കോ, നാണം കെടുത്തരുത് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, ആ രീതിയിലുള്ള ഒരു ഫോട്ടോ, അതായത് ഈ ചില ചിത്രങ്ങൾ സംസാരിക്കുമെന്ന് പറഞ്ഞൊരു അവസ്ഥയാണ് ശിവൻകുട്ടി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കുറച്ചു കാലം കൊണ്ട് നിയമത്തെ എന്താണ് ശിവൻകുട്ടിയുടെ സ്വാധീനമെന്ന് വി വി രാജേഷിന് മനസ്സിലായിക്കാം. നിയമം എന്ന മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് തറവാട് പോലെയാണ്. ഒരു തവണ അവിടെ പരാജയപ്പെട്ട് ബി ജെ പിക്ക് കേരള നിയമസഭയിൽ ചരിത്രത്തിൽ ആദ്യമായി തിരിച്ചു വരാനായിട്ട് കോൺഗ്രസ്സുകാർ സഹായം ചെയ്തു കൊടുത്തപ്പോൾ അന്ന് ഇടതുപക്ഷത്തിൻ്റെ അതേ വോട്ട് പിടിച്ച വി ശിവൻകുട്ടി 7000-ൽ പരം വോട്ടുകൾക്ക് നിയമം മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെട്ടതിൻ്റെ മറുപടി ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരനെ അദ്ദേഹം മലർത്തി അടിച്ചുകൊണ്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചുകൊണ്ട് ആ ശിവൻകുട്ടിയുടെ അടുത്താണ് ഈ പറയുന്ന വി വി രാജേഷ് എന്ന് പറയുന്ന ഒരു പുൽക്കൊടിയായ നേതാവ് ഇമാതിരി വായിൽ കൊള്ളാത്ത ഡയലോഗൊക്കെ അടിച്ച് കുറച്ച് പത്രങ്ങളിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ പേരെടുക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ആര് നാണം കെടുന്നു? ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ്. അന്ന് ഇത്തരത്തിൽ വീരവാദം അടിച്ചുടനെ തന്നെ അദ്ദേഹം ഈ പറയുന്ന മണ്ഡലത്തിൽ പോയിട്ട് ഒരു ചായ സൽക്കാരത്തിലൊക്കെ പങ്കെടുത്ത് കുറേ സമയമൊക്കെ നിന്നു, എന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്യാറുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഈ പൂജപ്പുര മണ്ഡലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു പാർട്ടി പരിപാടിയിൽ പങ്കെടുത്തിട്ട് അദ്ദേഹം ഈ ഇനി കാലുകുത്തിക്കാതിരിക്കാനുള്ള ടീംസ് വരുമോ എന്നറിയാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തതാണ്. പക്ഷേ ആരെയും കണ്ടില്ല. ഇപ്പോൾ ശിവൻകുട്ടി പങ്കെടുത്ത പരിപാടിയിൽ തന്നെ ഒരു ഉളുപ്പുമില്ലാതെ വി വി രാജേഷ് പോയി ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു തൊലിക്കെട്ടിയാണ് ഇതൊക്കെ. എന്തും പറയാം, എന്ത് വിടുവായ്ത്തരം വേണോ അടിക്കാം, പക്ഷേ ഉളുപ്പില്ലായ്മ എന്നൊരു സാധനം ഉള്ളതുകൊണ്ട് അവിടെ ചെന്ന് ഈ പറഞ്ഞ വ്യക്തിയുടെ മുന്നിൽ ചെന്ന് ഇങ്ങനെ ചൂളി ഇരിക്കുന്നതിന് പ്രത്യേക തൊലിക്കെട്ട് വേണം. ഒരു 9-on-6 തൊലിക്കെട്ടി തന്നെയാണെന്ന് ഇത് പറയേണ്ടി വരുന്നത്. എന്തായാലും ഇത്തരം വിടുവായത്തരങ്ങൾ അടിച്ചടിച്ച് വീണ്ടും ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ നാണം കെടാനായിട്ട് രാജേഷിനൊക്കെ നാണമില്ല. നിങ്ങളൊക്കെ അത്യാവശ്യം ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടിരിക്കുന്നത്, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്, അതിൻ്റെ ഇവിടുത്തെ ജില്ലാ സെക്രട്ടറിയുടെ അവസ്ഥ ഇതാണ്, എന്തൊരു പരിതാപകരമാണ്. അങ്ങനെയല്ലാതെ എന്താണ് പറയാൻ കഴിയുക? ചുമ്മാ മാധ്യമങ്ങളിലോ സോഷ്യൽ മീഡിയയിലോ എത്തി ആളാവാൻ വേണ്ടി പറഞ്ഞ വാചകം കൊണ്ട് നിങ്ങൾ ഏത് തരത്തിൽ നാണം കെട്ടിരിക്കുന്നു? ആകെ ചൂളി നാറിയൊരവസ്ഥ. ശിവൻകുട്ടി ഈ ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തോടുകൂടി അതിൽ നിന്ന് ഡാമേജ് ഉണ്ടായ എന്താണ്? അദ്ദേഹം വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു ട്രോള് പോലെയാണ്. നിയമമണ്ഡലത്തിലെ ഒരു പരിപാടിക്കിടെ വി വി രാജേഷിനോട് കുശലം ചോദിക്കുന്നു, ഇത്രയേ ഉള്ളൂ അതിലെ ഡയലോഗ്. പക്ഷേ ആ ചിത്രം തരുന്ന മറുപടികൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് ബി ജെ പി നേതാക്കന്മാർ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ പറയുന്ന കാര്യം കുറച്ച് സമയം കഴിയുമ്പോൾ ഈ നാട്ടിലുള്ളവർ മറക്കുമെന്ന് കരുതരുത്. എല്ലാവർക്കും നല്ല ഓർമ്മശക്തി ഉള്ളവരാണ് കേരളത്തിലുള്ളവർ. അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ അടിച്ചാൽ നിങ്ങൾക്ക് തന്നെ പിന്നീട് അത് വലിയ വിനയായിട്ട് മാറുമെന്നുള്ള കാര്യമാണ് ഇതിലൂടെ തെളിയിക്കപ്പെടുന്നത്. അതുകൊണ്ട് വി വി രാജേഷിനെ പോലുള്ളവർ ഇനിയെങ്കിലും പഠിക്കുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. എന്നിരുന്നാലും പറയുക, എത്ര തവണയായി
ഇമാതിരി നാണം കെടാൻ തുടങ്ങിയിട്ട്. എന്നിട്ടും പിന്നെയും പിന്നെയും ഒരു അന്തസ്സില്ലാതെ വീണ്ടും അതേ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇവരുടെയൊക്കെ ജന്മം നാണം കെടാൻ വേണ്ടി മാത്രം ഉള്ളതാണ്. ഒരു അധികാരത്തിൽ കയറാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കാത്ത കാര്യമായി. പക്ഷേ സ്വന്തം അഭിമാനമെങ്കിലും ഇങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ വിൽക്കാതിരുന്നൂടെ? അതല്ലേ ഒരു വ്യക്തിയുടെ ക്വാളിറ്റി നിലനിർത്തുന്നത്. ഇത്തരത്തിൽ ക്വാളിറ്റി എന്നൊക്കെ പറയുമ്പോൾ കാണുന്നവരോ കേൾക്കുന്നവരോ ചോദിക്കും, നിങ്ങൾക്ക് ബി ജെ പി നേതാക്കന്മാർക്ക് ക്വാളിറ്റി ഉണ്ട് എന്ന് പറയാൻ നാണമില്ലേ എന്ന് ചോദിക്കും. ശരിയാണ്, അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് ഉത്തരം കിട്ടും എന്നുള്ള കാര്യം തന്നെ. പശുവിൽ നിന്ന് ഓക്സിജൻ ഉണ്ടെന്നും അല്ലെങ്കിൽ പശുവിനെ ആരാധിക്കണമെന്ന് പറയുന്നതും ചാണകം പ്രത്യേക ഗുണമുള്ള ഒരു വസ്തുവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇവരെ ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ പറയാൻ പോകുന്നത് എന്റെ അബദ്ധമാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉത്തരം മുട്ടേണ്ട ഒരു അവസ്ഥ എനിക്കും ഉണ്ടാകും എന്നുള്ളതാണ് ഈ വിഷയത്തിൽ യാഥാർത്ഥ്യമായി പറയാനുള്ളത്.